ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങുന്ന ശബരിമലയിലേക്ക് വൻ ഭക്തജന പ്രവാഹം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്ത് എത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം വെർച്വൽ ബുക്കിംഗ് വഴി 49,846 തീർത്ഥാടകരാണ് എത്തിയത്. മണ്ഡല മകരവിളക്ക് ദർശനത്തിനായി തുറന്നതിൽ പിന്നെ ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ ദർശനത്തിന് എത്തിയത് ശനിയാഴ്ചയായിരുന്നു. അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടെ 55,000 മുകളിൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തിയതായാണ് കണക്കുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവ് ഉണ്ടായിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി 6ാം തീയതി 42,357 പേരും 7ന് 44,013 പേരും ദർശനത്തിന് എത്തിയിരുന്നു. ഈ മാസം 1ാം തീയതി മുതൽ 8ാം തീയതി വരെ 21,080 പേരാണ് സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തി സന്നിധാനത്ത് എത്തിയത്. തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോഴും അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നുമുണ്ട്. കാര്യമായ കോവിഡ് ലോക്ക്ഡൌൺ ഇല്ലാത്ത ആന്ധ്രയിൽ നിന്നാണ് കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിലുള്ളപ്പോഴും സുരക്ഷിതവും സുഗമവുമായ തീർത്ഥാടന കാലം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് സന്നിധാനത്ത് നടന്നുവരുന്നത്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമല ഭക്തി ലഹരിയിലാവുകയാണ്. പടി കയറാൻ നീണ്ട നിര പലപ്പോഴും രൂപപ്പെടുന്നുണ്ട്. കർണാടക, തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നും തീർത്ഥാടകരെത്തുന്നുണ്ട്. എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തർക്കും ഇപ്പോൾ ദർശന സൗകര്യം ഒരുക്കുന്നുണ്ട്. മകരവിളക്ക് കാലത്ത് സന്നിധാനത്തെ വിവിധ ഭാഗങ്ങളിലായി സേവനം അനുഷ്ഠിക്കാനുള്ള പോലീസ് സേനാംഗങ്ങളുടെ പുതിയ ബാച്ച് ഞായറാഴ്ച മുതൽ ചുമതല നിർവഹിച്ചു തുടങ്ങി. സന്നിധാനത്തെ പുതിയ സ്പെഷ്യൽ ഓഫീസറായി ബി കൃഷ്ണകുമാർ ചുമതലയേറ്റു. തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തെ സ്പെഷ്യൽ സെൽ SP അദ്ദേഹം. മകരവിളക്കിനും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുമ്പോഴും പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഉണ്ടാകും. എല്ലാ വകുപ്പുകളുടെയും സംയുക്ത പ്രവർത്തനം ഉണ്ടാകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു. സന്നിധാനത്ത് പുതുതായി ചാർജെടുത്ത ബാച്ചിൽ 4 DYSPമാർ, 10 CAമാർ, 37 SI, ASIമാർ, 300 CPOമാർ എന്നിവർ ഉൾപ്പെടുന്നു. നിലവിൽ 8 DYSPമാർ, 13 CIമാർ, 58 SI, ASIമാർ, 581 CPOമാർ എന്നിവർ സന്നിധാനത്തെ ഡ്യൂട്ടിക്കായുണ്ട്. അതേസമയം ജനുവരി 14 നടക്കുന്ന മകരജ്യോതി ദർശനത്തിന് മുന്നോടിയായുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത്തവണ ഹിൽ ടോപ്പിലും മകരവിളക്ക് ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഹിൽ ടോപ്പിൽ 2,000 മുതൽ 5,000 പേരെ വരെ ദർശനത്തിന് അനുവദിക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്ത് പാണ്ടിത്താവളം, അന്നദാന മണ്ഡപത്തിന്റെ മുകളിൽ കൊപ്രാക്കളം എന്നിവിടങ്ങളിലൊക്കെ മകരജ്യോതി ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് 12 ആരംഭിക്കും. തിരുവാഭരണ ഘോഷയാത്ര ഏറ്റവും പ്രൗഢിയോടെയും ചിട്ടയോടെയും സംഘടിപ്പിക്കുന്നതിന് ദേവസ്വം ബോർഡ് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പേട്ടതുള്ളലും പമ്പാ സദ്യയും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്കും ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ചന്ദനകുടം ഇന്ന് നടന്നു. പേട്ടതുള്ളൽ നാളെ ചന്ദനകുടത്തിന് മുന്നോടിയായി അമ്പലപ്പുഴ പേട്ട സംഘവും ജമാഅത്ത് പ്രതിനിധികളും തമ്മിൽ ഇന്ന് വൈകിട്ട് സൗഹൃദ സംഗമം നടന്നു. ചന്ദനകുട ആഘോഷങ്ങൾ മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നാളെയാണ് ശബരിമല തീർത്ഥാടനത്തിൽ പ്രാധാന്യമുള്ള എരുമേലി പേട്ടതുള്ളൽ. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘവും പേട്ടതുള്ളൽ നടത്തും. സ്വാമി ശരണം.